ഏവർക്കും സ്വാഗതം ഡിസിയർ പി എസ് സിയിലേക്ക് കംപ്ലീറ്റ് പി എസ് സി യൂട്യൂബ് ചാനൽ എൻ്റെ പേര് അഭിരാം ഇന്ന് നമ്മുടെ ക്രാഷ് കോഴ്സിലെ മൂന്നാമത്തെ റിവിഷൻ ടെസ്റ്റാണ് അപ്പം നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം പാഠഭാഗങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യണം ഈ ഒരു റിവിഷൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം പഠിക്കാനുള്ള ടോപ്പിക്കുകൾ നൽകുന്ന എവിടെയാണ് ടെലഗ്രാം ചാനലിലാണ് ടെലഗ്രാമിലോട്ട് പോയിട്ട് ഡിസൈർ പി എസ് സി ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ടെലഗ്രാം ചാനൽ കാണാൻ പറ്റും അതിനകത്താണ് ടോപ്പിക്കുകളെല്ലാം നൽകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താലും ചാനൽ കാണാവുന്നതാണ് അതിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്യുക കറക്റ്റ് ടോപ്പിക് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് കവർ ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക അപ്പോൾ നമ്മൾ പന്ത്രണ്ട് എക്സാമുകളോളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് മെയിൽ കാണുന്ന കാർഡ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ പ്ലേലിസ്റ്റ് കാണാൻ പറ്റും അതിനകത്ത് നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്ത എക്സാം ഏതാണോ ഒന്നാമത്തതാണോ രണ്ടാമത്താണോ അങ്ങനെ പന്ത്രണ്ട് എണ്ണം ചെയ്തിട്ടുണ്ട് അതുപോലെ പന്ത്രണ്ടും പ്ലസ് രണ്ട് റിവിഷൻ ടെസ്റ്റുകൾ അൻപത് മാർക്കിൻ്റെ രണ്ട് റിവിഷൻ ടെസ്റ്റ് ടോട്ടൽ പതിനാല് പരീക്ഷകൾ ആ പ്ലേലിസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കയറി നിങ്ങൾ കാണാത്ത ക്ലാസ് ആ കാണാത്ത അറ്റൻഡ് ചെയ്യാത്ത എക്സാം ഏതാണോ ആ എക്സാം അറ്റൻഡ് ചെയ്യുക ഓക്കെ അപ്പം ഞാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് എക്സാം നടത്താനാണ് പ്ലാൻ ചെയ്യുന്നത് പക്ഷേ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ കാരണം ചിലപ്പം വീഡിയോ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യണോ അതിനുള്ള സമയം റെഡിയാവില്ല അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് ഞാൻ പിന്നെ വീഡിയോ ചെയ്യണം ആ വീഡിയോ റെൻഡർ ആവണം ഒറ്റ ഫയലാക്കി എടുക്കേണ്ടേ അത് അപ്ലോഡ് ചെയ്യണം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടാണ് താമസിക്കുന്നത് സമയം താമസിക്കുന്നതിൻ്റെ കാരണം അതാണ് ഓക്കെ അപ്പോൾ ഇനി കൂടുതൽ പറയും സമയം കളയുന്നില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരെ എക്സാമിലോട്ട് പോവാം ആദ്യമേ പറയുന്നു നെഗറ്റീവുകൾ അടിക്കരുത് സീറോ നെഗറ്റീവ് എന്നുള്ള ലക്ഷ്യം അടിക്കാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യുക എക്സാം ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ ഞാൻ ചോദ്യം മാത്രമേ വായിക്കത്തുള്ളൂ ഓപ്ഷൻ വായിക്കത്തില്ല നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടി അഞ്ച് സെക്കൻഡ് സമയം തരും കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻറ്റത്തുള്ളൂ ഒന്നാമത്തെ ചോദ്യം ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏത് രണ്ടാമത്തെ ചോദ്യം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ രൂപം കൊണ്ട സംഘടന ഏതാണ് മൂന്ന് സി എസ് ഒയുടെ ഔദ്യോഗിക ബുള്ളറ്റിനായ ധവള പത്രം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം ഏതാണ് നാല് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച അന്തർദേശീയ മനുഷ്യാവകാശ സംഘടന ഏതാണ് അപ്പൊ ഏതെങ്കിലും ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് കൂടുതൽ സമയം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ചോദ്യം വായിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക വീഡിയോ പോസ് ചെയ്തു വെക്കുക ഓക്കെ അപ്പം അത് ശ്രദ്ധിച്ചോണേ അഞ്ചാമത് ചോദ്യം ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക തടാകം ഏത് ആറ് ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞു രൂപം കൊള്ളുന്ന മണ്ണിനം ഏത് പർവ്വത മണ്ണ് മരുഭൂമി മണ്ണ് കറുത്ത മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ് ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം എട്ട് താഴെ പറയുന്നവയിൽ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ ലോക നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആര് അഹമ്മദ് സുഖാർണോ ഗമാൽ അബ്ദുൽ നാസർ ജവഹർലാൽ നെഹ്റു ജോമോ കെനിയ ഒൻപത് ഗതാഗതം പറയുന്നവയിൽ ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു കാർഷിക മേഖല വ്യാവസായിക മേഖല സേവന മേഖല പ്രാഥമിക മേഖല പത്ത് ടെക്ടോണിക് ആക്ടിവിറ്റിയുടെ ഫലമായി രൂപം കൊണ്ട തടാകം ഏത് പതിനൊന്ന് ശരീര ഊഷ്മാവ് ക്രമീകരിക്കുന്ന അവയവം ഏതാണ് പന്ത്രണ്ട് രക്തക്കുഴലുകളും നാടികളും കാണപ്പെടുന്ന പല്ലിന്റെ ഭാഗം ഏതാ പതിമൂന്ന് സോയിൽ ഹെൽത്ത് കാർഡുകൾ കർഷകർക്ക് നൽകിയ ആദ്യ സംസ്ഥാനം പതിനാല് ഒരേ തീവ്രതയിൽ ഇടിമിന്നലോട് കൂടിയ പേമാരി ലഭിക്കുന്ന സ്ഥലങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂപടങ്ങളിൽ വരയ്ക്കുന്ന സാങ്കൽപിക രേഖകൾ പതിനഞ്ച് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏത് പതിനാറ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരാണ് പതിനേഴ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം എവിടെയാണ് പതിനെട്ട് പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് ആശംസാ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് പത്തൊൻപത് അണലിവിഷം ശരീരത്തിലെത്തിയാൽ വൃക്കയെ ബാധിക്കുന്ന രോഗം ഏത് ഇരുപത് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ഏത് കേസിലാണ് ഇരുപത്തിയൊന്ന് സൈബീരിയൻ കൊക്കുകളെ സംരക്ഷിക്കുന്ന പ്രധാന ദേശീയോദ്യാനം ഉദ്യാനം ഇരുപത്തിരണ്ട് ഭരണഘടനയിൽ ഒപ്പുവച്ച അംഗങ്ങളുടെ എണ്ണം എത്ര ഇരുപത്തിമൂന്ന് ജോൻഹ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഇരുപത്തിനാല് പാർപ്പിട മേഖലകളിലെ അനുവദനീയമായ ശബ്ദ പരിധി എത്രയാണ് ഇരുപത്തി അഞ്ച് ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഏതാണ് ഇരുപത്തിയാറ് ഏഷ്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജനാധിപത്യ രാജ്യം ഇരുപത്തിയേഴ് താഴെ പറയുന്നവയിൽ ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നതാണ് ശിലാമണ്ഡലം ഓപ്ഷൻ വായിക്കാം ഭൂവൽക്കം പുറക്കാമ്പ് അകക്കാമ്പ് പുറക്കാമ്പ് മാൻഡിൽ ഭൂവൽക്കം മാൻഡിൽ പുറക്കാമ്പ് ഇരുപത്തിയെട്ട് പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് ഇരുപത്തി ഒൻപത് ഏതൊക്കെ ലോഹങ്ങൾ ചേർന്നതാണ് നിക്രോം മുപ്പത് ശബ്ദ മലിനീകരണം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് മുപ്പത്തി ഒന്ന് കന്നിച്ചൂട് അനുഭവപ്പെടുന്ന കാലം ഏതാണ് മുപ്പത്തിരണ്ട് എൽ ടി ഗച്ച് ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത് മുപ്പത്തിമൂന്ന് തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്ന ലോഹം ഏതാണ് മുപ്പത്തിനാല് ഏത് ജീവകത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെർനീഷ്യസ് അനീമിയ മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ലെപ്രസി മിഷന്റെ ഭാഗമായി ഇന്ത്യയിൽ എത്തുകയും ഗാന്ധിയൻ ആശയങ്ങളിൽ ആകർഷണമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുകയും ചെയ്ത വ്യക്തി ആരാണ് മുപ്പത്തിയാറ് ദൃഷ്ടാവ് വിപരീത പദം എന്താണ് മുപ്പത്തിയേഴ് ശരിയല്ലാത്ത പ്രയോഗമേത് ഏത് മുപ്പത്തി എട്ട് ഖാതകൻ എന്ന പദത്തിന്റെ അർത്ഥമായി വരുന്നത് ഏതാണ് മുപ്പത്തി ഒൻപത് താഴെ പറയുന്നവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത് കുട്ടികൾ മടിയർ ഗുരുക്കൾ ബന്ധുക്കൾ ലിവിങ് ഡെത്ത് എന്ന ശൈലിയുടെ ശരിയായ മലയാള വിവർത്തനം എന്താണ് നാൽപ്പത്തി ഒന്ന് we live in dash big house with a white door option the at a an kumar has dash knowledge so he could partly understand the topic option few a few little a little

നാൽപ്പത്തി അഞ്ച് ദി ആന്റോണി മോഫ് അഡാപ്റ്റ് ഈസ് ഓപ്ഷൻ ഒരാൾ അൻപത്തി ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് രൂപ മുടക്കിയപ്പോൾ എട്ട് പോയിന്റ് രണ്ട് അഞ്ച് രൂപ ലാഭം നേടി എന്നാൽ നാൽപ്പത്തിരണ്ട് രണ്ട് അഞ്ച് രൂപ ലാഭം കിട്ടാൻ എത്ര രൂപ മുടക്കേണ്ടി വരും നാൽപ്പത്തി ഏഴ് പി ഒരു ജോലി ചെയ്യാൻ പന്ത്രണ്ട് ദിവസവും അതേ ജോലി തീർക്കാൻ ക്യൂവിന് നാല് ദിവസവും ആറിന് ആറ് ദിവസവും വേണമെങ്കിൽ പി ക്യു ആർ എന്നിവർ മൂന്ന് പേരും കൂടി ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും ഒരു ബാഗിൽ ഒൻപത് ഈസ്റ്റു നാല് ഈസ്റ്റു നാല് എന്ന അംശബന്ധത്തിൽ ഒരു രൂപ അൻപത് പൈസ ഇരുപത്തഞ്ച് പൈസ നാണയങ്ങളുണ്ട് ആകെ ബാഗിൽ നൂറ്റി അൻപത് രൂപയാണുള്ളതെങ്കിൽ അൻപത് പൈസ നാണയങ്ങളുടെ എണ്ണം എത്രയാണ് മാക്സ് ചോദ്യങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്തു നോക്കണം കേട്ടോ അടുത്ത ചോദ്യം എ എന്നത് ഡിയുടെ അമ്മയാണ് ബിയുടെ മകളാണ് സി സിയുടെ ഭർത്താവ് എഫ് എ യുടെ ഭർത്താവ് ജിയും ബി എ യുടെ സഹോദരിയും ആയാൽ ജിയും ഡിയും തമ്മിലുള്ള ബന്ധം എന്താണ് അവസാന ചോദ്യം സ്ക്വയർ ഇൻറ്റു വൈ റേസ് ടു ഫോർ ബൈ ത്രീ ദ ഹോൾ റേസ് ടു മൈനസ് ത്രീ ബൈ ടു ഇതിൻ്റെ വില എത്ര എന്നാണ് ചോദ്യം അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യം കംപ്ലീറ്റ് എന്തെങ്കിലും ഒന്ന് ചോദ്യം നോക്കണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക വീഡിയോ ഒന്ന് പുറകിലോട്ട് പോയിട്ട് ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കറക്റ്റ് ആൻസർ ചെയ്യുക അപ്പോൾ ടോട്ടൽ അൻപത് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് എന്തു ചെയ്യാം ഇനി ഉത്തരങ്ങളാണ് നോക്കേണ്ടത് അപ്പം നിങ്ങൾ മാക്സിമം നെഗറ്റീവുകൾ കുറച്ച് നിങ്ങൾക്ക് അറിയാമെന്നുള്ള ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇനി അതിന്റെ ഓരോന്നിന്റെയും ആൻസേഴ്സ് ഒന്നും നോക്കാം ആദ്യത്തെ ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏത് ഉത്തരം ഓപ്ഷൻ ബി സ്റ്റീല് രണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ രൂപം കൊണ്ട സംഘടന ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടി മൂന്ന് സി എസ് ഒയുടെ ഔദ്യോഗിക ബുള്ളറ്റിനായ ധവളപത്രം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച അന്തർദേശീയ മനുഷ്യാവകാശ സംഘടന ഏത് ഉത്തരം ഓപ്ഷൻ എ ആംനെസ്റ്റി ഇന്റർനാഷണൽ അഞ്ച് ഭൂമതിരേഖ കടന്നു പോകുന്ന ഏക തടാകം ഏത് ഉത്തരം ഓപ്ഷൻ ബി വിക്ടോറിയ തടാകം ആറ് ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞു രൂപം കൊള്ളുന്ന മണ്ണിനമേത് ഉത്തരം ഓപ്ഷൻ സി കറുത്ത മണ്ണ് ഏഴ് ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എട്ട് താഴെ പറയുന്നവയിൽ ചേരി ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ ലോക നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആര് ഉത്തരം ഓപ്ഷൻ സി ജോമോ കെനിയാത്ത ഒൻപത് ഗതാഗതം താഴെ പറയുന്നവയിൽ ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി സേവന മേഖല പത്ത് ടെക്ടോണിക് ആക്ടിവിറ്റിയുടെ ഫലമായി രൂപം കൊണ്ട തടാകമേത് ഉത്തരം ഓപ്ഷൻ എ ഊളാർ തടാകം പതിനൊന്ന് ശരീരോഷ്ണാബ് ക്രമീകരിക്കുന്ന അവയവം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി തൊക്ക് പന്ത്രണ്ട് രക്തക്കുഴലുകളും നാടികളും കാണപ്പെടുന്ന പല്ലിന്റെ ഭാഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി പൾപ്പ് ക്യാവിറ്റി പതിമൂന്ന് സോയിൽ ഹെൽത്ത് കാർഡുകൾ കർഷകർക്ക് നൽകിയ ആദ്യ സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ എ പഞ്ചാബ് പതിനാല് ഒരേ തീവ്രതയിൽ ഇടിമിന്നലോട് കൂടിയ പേമാരി ലഭിക്കുന്ന സ്ഥലങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂപടങ്ങളിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ ഓപ്ഷൻ സി ഐസോ കെറൗണിക് പതിനഞ്ച് എ എം യു കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏത് ഉത്തരം ഓപ്ഷൻ എ കാർബൺ പന്ത്രണ്ട് അറ്റോമിക് മാസ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം കാർബൺ പന്ത്രണ്ട് പതിനാറ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ഉത്തരം ഓപ്ഷൻ ഡി റാഫി അഹമ്മദ് കിദ്വായ് പതിനേഴ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനമേത് ഉത്തരം ഓപ്ഷൻ ബി ന്യൂഡൽഹി പതിനെട്ട് പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് ആശംസാ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ സി ഗോവ പത്തൊൻപത് അണലി അണലിവിഷം ശരീരത്തിലെത്തിയാൽ വൃക്കയെ ബാധിക്കുന്ന രോഗം രോഗമേത് ഉത്തരം ഓപ്ഷൻ എ യുറീമിയ ഇരുപത് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ഏത് കേസിലാണ് ഉത്തരം ഓപ്ഷൻ ബി കേശവാനന്ദ ഭാരതി കേസ് സൈബീരിയൻ കൊക്കുകളെ സംരക്ഷിക്കുന്ന പ്രധാന ദേശീയോദ്യാനം ഉത്തരം ഓപ്ഷൻ ഡി കിയോലാദിയോ ഇരുപത്തിരണ്ട് ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം ഓപ്ഷൻ ബി ഇരുന്നൂറ്റി എൺപത്തി നാല് ഇരുപത്തി മൂന്ന് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ജാർഖണ്ഡ് ഇരുപത്തിനാല് പാർപ്പിട മേഖലകളിലെ അനുവദനീയമായ ശബ്ദ പരിധി എത്ര ഉത്തരം ഓപ്ഷൻ സി പകൽ അൻപത് ഡെസിബൽ രാത്രി നാൽപ്പത് ഡെസിബൽ ഇരുപത്തിയഞ്ച് ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ എ ഹരിയാന ഇരുപത്തിയാറ് ഏഷ്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജനാധിപത്യ രാജ്യമേത് ഉത്തരം ഓപ്ഷൻ ഡി ഭൂട്ടാൻ ഇരുപത്തിയേഴ് താഴെ പറയുന്നവയിൽ ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നതാണ് ശിലാമണ്ഡലം ഉത്തരം ഓപ്ഷൻ സി മാൻറ്റിൽ ഫുവൽക്കം ഇരുപത്തിയെട്ട് പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് ഉത്തരം ഓപ്ഷൻ സി നാൽപ്പത്തി എട്ട് എ ഇരുപത്തിയൊൻപത് ഏതൊക്കെ ലോഹങ്ങൾ ചേർന്നതാണ് നിക്രോം ഉത്തരം ഓപ്ഷൻ സി നിക്കൽ ക്രോമിയം അയൺ മുപ്പത് ശബ്ദ മരണീകരണം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഓപ്ഷൻ എ ഡെസിബൽ മുപ്പത്തി ഒന്ന് കന്നിച്ചൂട് അനുഭവപ്പെടുന്ന കാലം ഏത് ഉത്തരം ഓപ്ഷൻ എ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം മുപ്പത്തിരണ്ട് എൽ ടി ഗച്ച് ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത് ഓപ്ഷൻ സി പീയുഷ ഗ്രന്ഥി മുപ്പത്തിമൂന്ന് തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്ന ലോഹം ലോഹമേത് ഉത്തരം ഓപ്ഷൻ ഡി കാൽസ്യം മുപ്പത്തിനാല് ഏത് ജീവകത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെർണീഷ്യസ് അനീമിയ ഉത്തരം ഓപ്ഷൻ ബി വൈറ്റമിൻ ബി ട്വൽവ് മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിൽ ലെപ്രസിമിഷന്റെ ഭാഗമായി ഇന്ത്യയിൽ എത്തുകയും ഗാന്ധിയൻ ആശയങ്ങളിൽ ആകർഷണനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുകയും ചെയ്ത വ്യക്തി ഓപ്ഷൻ എ ലാറി ബേക്കർ മുപ്പത്തിയാറ് ദൃഷ്ടാവ് വിപരീത പദമെന്തു ഉത്തരം ഓപ്ഷൻ ഡി ശ്രോതാവ് മുപ്പത്തിയേഴ് ശരിയല്ലാത്ത പ്രയോഗം ഏത് ഉത്തരം ഓപ്ഷൻ എ മറ്റു ഗദ്യന്തരമില്ലാതെ അയാൾ ആത്മഗതിക്ക് ശ്രമിച്ചു മുപ്പത്തെട്ട് ഘാതകൻ എന്ന പദത്തിന്റെ അർത്ഥമായി വരുന്നത് ഏത് ഉത്തരം ഓപ്ഷൻ എ ഭക്ഷിക്കുന്നവൻ മുപ്പത്തി ഒൻപത് താഴെ പറയുന്നവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി ഗുരുക്കൾ നാൽപ്പത് ലിവിംഗ് ഡെത്ത് എന്ന ശൈലിയുടെ ശരിയായ മലയാള വിവർത്തനം എന്താണ് ഉത്തരം ഓപ്ഷൻ സി ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കൽ നാൽപ്പത്തി ഒന്ന് വി ലിവ് ഇൻ ഡാഷ് ബിഗ് ഹൗസ് വിത്ത് എ വൈറ്റ് ടോ ഉത്തരം ഓപ്ഷൻ എ ദ വി ദിവ് ഇൻ ദ ബിഗ് ഹൗസ് വിത്ത് എ വൈറ്റ് വൈറ്റോ ടോപിക് ഉത്തരം ഓപ്ഷൻ ഡി എ ലിറ്റിൽ കുമാർ ഹാസ് എ ലിറ്റിൽ നോളജ് സോ ഹി കുഡ് പാർട്ട്ലി അണ്ടർസ്റ്റാൻഡ് ദോപിക് നാൽപ്പത്തി മൂന്ന് ആൻറ്റോണി മോഫ് അമെച്ചോർ ഉത്തരം ഓപ്ഷൻ ഡി പ്രൊഫഷണൽ ഗെറ്റ് ഡാഷ് വാർഡ് ദ ടീച്ചർ സെറ്റ് ഉത്തരം ഓപ്ഷൻ എ ഡൗൺ ിയപ്പോൾ എട്ട് പോയിന്റ് രൂപ ലാഭം നേടി എന്നാൽ രണ്ടു രൂപ ലാഭം കിട്ടാൻ എത്ര രൂപ മുടക്കേണ്ടി വരും ഉത്തരം ഓപ്ഷൻ ഡി ഇരുപത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അഞ്ച് രൂപ പി ഒരു ജോലി ചെയ്യാൻ പന്ത്രണ്ട് ദിവസവും അതേ ജോലി തീർക്കാൻ ക്യൂവിന് നാല് ദിവസവും ആറിന് ആറ് ദിവസവും വേണമെങ്കിൽ പി ക്യു ആർ എന്നിവർ മൂന്ന് പേരും കൂടി ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും ഓപ്ഷൻ സി രണ്ട് നാൽപ്പത്തി എട്ട് ഒരു ബാഗിൽ ഒൻപത് ഈസ്റ്റ് നാല് ഈസ്റ്റു നാലെന്ന അനുഷ്ഠത്തിൽ ഒരു രൂപ അൻപത് പൈസ ഇരുപത്തഞ്ച് പൈസ നാണയങ്ങളുണ്ട് ആകെ ആ ബാഗിൽ നൂറ്റി അൻപത് രൂപയാണ് ഉള്ളതെങ്കിൽ അൻപത് പൈസ നാണയങ്ങളുടെ എണ്ണം എത്ര ഉത്തരം ഓപ്ഷൻ എ അൻപത് നാൽപ്പത്തി ഒൻപത് എ എന്നത് ഡിയുടെ അമ്മയാണ് ബിയുടെ മകളാണ് സി സിയുടെ ഭർത്താവ് എഫ് എയുടെ ഭർത്താവ് ജിയും ബി എയുടെ സഹോദരിയുമായാൽ ജിയും ഡിയും തമ്മിലുള്ള ബന്ധം എന്ത് ഉത്തരം ഓപ്ഷൻ ഡി മകൻ അൻപതാമത്തെ ചോദ്യം സ്ക്വയർ ഇൻറ്റു വൈ റേസ് ടു ഫോർ ബൈ ത്രീ ദോൾ റേസ്റ്റ് മൈനസ് ത്രീ ബൈ ടു എന്റെ വില എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് വൺ ബൈ എക്സ് റേസ് ടു ത്രീ വൈ റേസ് അതാണ് ഉത്തരം ഓക്കെ അപ്പോൾ അൻപത് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും നിങ്ങളുടെ നെഗറ്റീവ് എത്രയാണെന്നും കമന്റ് ചെയ്തേക്കണം അപ്പോൾ അടുത്ത എക്സാം ടോപ്പിക് ടെലഗ്രാം ചാനലാണ് ഇടുന്നത് അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിരിക്കണം ജോയിൻ ചെയ്യേണ്ട എങ്ങനെയാണ് ടെലഗ്രാമിലോട്ട് പോയിട്ട് ഡിസിയർ പി എച്ച് സി ഓഫീഷ്യർ എന്ന് സെർച്ച് ചെയ്താൽ മതിയാവും അപ്പോൾ ചാനൽ കാണാൻ പറ്റും അവിടെ ജോയിൻ ചെയ്യുക ഓക്കെ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ദിവസമായ ടോപ്പിക്കും നമുക്ക് വീണ്ടും കാണാം കാണുമ്പോഴേക്കും നന്ദി